ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. 7-ാം മാസത്തിലെ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓരോ മാസത്തിലും കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നാം 7-ാം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 7-ാം മാസം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ ഭക്ഷണം കഴിക്കരുത് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗർഭകാലത്ത് അയൺ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അയൺ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ അനീമിയ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. ബീൻസ്, ചിക്കൻ, ധാന്യങ്ങൾ, ചോറ് എന്നിവയെല്ലാം കഴിക്കാവുന്നതാണ്. മാത്രമല്ല അമിനോ ആസിഡ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും കഴിക്കാവുന്നതാണ്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് സഹായിക്കുന്നുണ്ട്. ഗർഭകാലമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഗർഭിണികൾ ദിവസവും 1000 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഗർഭകാലത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് നിങ്ങളുടെ ഗർഭകാലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പല വേദനകൾക്കും പരിഹാരം കാണാൻ സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഗർഭിണികളുടെ മാസാന്ത്യതയുള്ള പ്രസവത്തെ പ്രതിരോധിക്കുന്നതിന് മാഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഗർഭിണികൾക്ക് 350 മുതൽ 400 മില്ലിഗ്രാം വരെ മാഗ്നീഷ്യം എല്ലാ ദിവസവും ശരീരത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. ഗർഭിണികൾ ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഗർഭത്തിന് മുൻപും കഴിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ സംരക്ഷണത്തിനും കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്കും നാഡീനരമ്പുകളുടെ വളർച്ചയ്ക്കും ജനിതക പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ജന്മന ഉള്ള തകരാറുകളെ കുറയ്ക്കുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഫോളിക് ആസിഡ്. ചീര, ഓറഞ്ച് എന്നിവയെല്ലാം കഴിക്കണം. 600 മുതൽ 800 മില്ലിഗ്രാം ഫോളിക് ആസിഡ് ദിവസവും ഗർഭിണികൾ കഴിക്കാവുന്നതാണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഗർഭകാലത്തെ പല പ്രശ്നങ്ങൾക്കും ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഗർഭകാലത്ത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ മലബന്ധവും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹരിക്കാൻ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. ഈ ഭക്ഷണങ്ങൾ ഗർഭിണികൾ 7-ാം മാസത്തിൽ കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഏറെ ഗുണങ്ങളാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.